ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെവൻ മൊമെന്റ്സ് പേജസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ചിക്കൻ ഫ്രൈ തന്നെ തയ്യാറാക്കി നോക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, 4-5 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ സോയ സോസ്, 1 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞത്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റാക്കി ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ മസാല നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ മസാലക്കൂട്ടിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചിക്കന്റെ പീസുകളിലേക്ക് നമ്മുടെ ഈ മസാല നന്നായിട്ട് പിടിക്കാൻ തൈരും നാരങ്ങാനീരും വെളിച്ചെണ്ണയും സഹായിക്കും. ഇപ്പൊ നമ്മൾ ഈ മസാല നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചിരുന്ന ചിക്കന്റെ പീസുകൾ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചിക്കനിലേക്ക് ഈ മസാല പരട്ടി കൊടുക്കാം. ചിക്കൻ വറുക്കാനായിട്ട് എടുക്കുമ്പോൾ എല്ലുള്ള പീസുകൾ നോക്കിയെടുത്ത വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത്രയും സമയം ഇല്ലാത്തവര് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ചിക്കൻ മസാല വരട്ടിയത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് അതിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ നമ്മൾ ചിക്കൻ വറക്കുന്നതിന് തൊട്ട് മുമ്പ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ മസാലയൊന്നും എണ്ണയിലിടുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് വേർപെട്ട് പോകത്തില്ല. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് വറക്കാനുള്ള പരുവായി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില ഇട്ട് വറുത്തെടുക്കുമ്പോൾ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമ്മൾ നേരത്തെ മസാല വരട്ടി വെച്ചിരുന്ന ചിക്കന്റെ ഓരോരോ പീസുകളായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല വരട്ടി വെച്ചിരുന്ന ചിക്കന്റെ പീസുകളെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കന്റെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ചിക്കന്റെ പീസുകളെല്ലാം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഭാഗം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്നാമത്തേക്കൂ. വീണ്ടും കാണും വരെ ബൈ ബൈ. 11 മൊമെന്റ്സ് ബൈ അച്ചൂസ്.